സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വലിയ കുട്ടികൾ എ തുടങ്ങി സെഡ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ എഴുതണം, അതിൻ്റെ ഫോം എന്താണ് എല്ലാം കാണിച്ചു. ഞാൻ ഐ വരെ നില കാണിച്ചു. അപ്പോൾ ബാക്കി സെഡ് വരെയുള്ളത് നിങ്ങൾ സ്വയം ശ്രമിച്ച് നോക്കുക. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഡബിൾ ലെറ്റർ എഴുതിയിട്ട് കൂട്ടിമുട്ടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഷെയ്ഡിങ് നിങ്ങൾ ചെയ്യണം എ ടു സെഡ് വരെ എഴുതിയിട്ട്. ഇനി നമുക്ക് ഈ ലെറ്ററിൽ ഇതെങ്ങനെ 3D ആക്കി മാറ്റാം എന്നുള്ളതാണ്. 3D ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. എല്ലാവരും 3D പിക്ചേഴ്സാണ് കൂടുതൽ വരുന്നത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മരക്കട്ട കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. എ എഴുതിയെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഉണ്ടോ ഒരു മരക്കട്ട. അപ്പോൾ നമ്മൾ നോക്കുന്നത് വലത്തുവശത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡും കാണാം, ഈ സൈഡും കാണാം. അപ്പോൾ ലെറ്റർ പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു മരക്കട്ട കൊണ്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുക? ഇപ്പുറമാണെങ്കിൽ അതിൻ്റെ ഈ സൈഡായിരിക്കും കാണാം. പക്ഷെ നമ്മൾ നോക്കുന്നത് വലത്ത് സൈഡിൽ നിന്നും അടിയിൽ നിന്നുമാണ്. ഉണ്ടോ ഒരു മൂലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് സൈഡും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എ എഴുതിയിട്ട് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എ നമ്മൾ വരണം, ഭംഗിയായിട്ട് എഴുതുന്നു. അതെല്ലാവരും കണ്ടു കാണും, ആ എഴുതിയത് അതിൻ്റെ ഫോമും കണ്ടതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഉണ്ടോ ഇതിൻ്റെ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്, അടിയിൽ നിന്നും കൂടിയിട്ട്. അപ്പോൾ ഈ മോൾവശം അടിവശം കാണാം. അപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ ഇട്ടു. താഴേക്ക് നോക്കുന്ന മുകളിൽ നിന്നല്ല വ്യൂ. അപ്പോൾ താഴേന്ന് കാണുന്ന കാരണം നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫോം വരുന്നത്. ഇവിടെ കൂട്ടിമുട്ടിക്കണം. ഉണ്ടോ ഇവിടെ കൂട്ടിമുട്ടിച്ചു. ഇവിടെ ഒരേ തിക്നെസ് ആയിരിക്കണം, രണ്ട് സ്ഥലത്തും കൊടുക്കുന്നു. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, പിന്നെ താഴേന്ന് ഇങ്ങനെ. ഇപ്പം നമ്മൾ എയുടെ 4 വശം കാണുകയാണ്, അടിവശം കാണും. ഇതെങ്ങനെ ഷെയ്ഡ് ചെയ്യാം? ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ്, ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ ലൈറ്റ് വരുന്നു വിചാരിക്കും. ലൈറ്റ് മീഡിയം ഡാർക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യുന്നു. ഇവിടെ ലൈറ്റായിട്ട് മാത്രം കൊടുക്കുക. അത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ക്ലാസ് നമുക്ക് അധികം നേരം കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ റഫായിട്ടേ കാണിക്കുള്ളൂ. അത് ഞങ്ങൾ ഫൈൻ ഷെയ്ഡിങ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് അപ്പോൾ താഴെ ഒരിക്കലും മുകളിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ താഴെ ഡാർക്കായിരിക്കും. ഇവിടെ നല്ല ഡാർക്ക് കൊടുക്കും. ഉണ്ടോ ഇത് ഞാൻ 10B 8B പെൻസിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡാർക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഇവിടെ ലൈറ്റ് ടോൺ, ഇവിടെ ഡാർക്ക് ടോൺ, അതുമാതിരി ഇവിടെ ഈ സെയിം ടോൺ ഇവിടെയും വരണം. സെയിം ടോൺ ഇവിടെ വന്നു, അതായത് മീഡിയം ടോൺ. ഓക്കെ, ഇത് ഡാർക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഇവിടെയും ഡാർക്ക്. വളരെ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഡാർക്കായി. ഉള്ളിൽ നിന്ന് വരുന്ന ഈ അടിവശം കുറച്ച് കാണും, അതിൻ്റെ ഡാർക്ക്. കാരണം ഈ ലൈൻ അനുസരിച്ച് ഇവിടെയും ഒരു ലൈനുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഇത്? ഇനി ഇതിൽ വരുന്ന ഷെയ്ഡിങ് നിങ്ങൾ ലൈറ്റായിട്ട് ചെയ്താൽ മതി. വെറുതെ നമ്മൾ ഈ ഷെയ്ഡിങ് അല്ലല്ലോ ഇപ്പോൾ പഠിച്ചത്. ആ ഷെയ്ഡിങ് ഇതിൻ്റെ മുകളിൽ ചെയ്താൽ എല്ലാം കൂടെ കൺഫ്യൂഷനാവും. ഇപ്പോൾ 3D ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതിനാവശ്യമുള്ള ഷെയ്ഡ് മാത്രമേ ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇപ്പോൾ എ മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ 3D മോഡലായി. ഇനി നമ്മൾ ബി എഴുതുന്നു. ബിയും ഇതേപോലെ തന്നെ. ഞാൻ സ്കെയിൽ വയ്ക്കുന്നില്ല, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം. വളരെ കൃത്യമായിട്ട് വരയ്ക്കണം. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാ വശവും ഈക്വലായിരിക്കണം. കുറച്ച് മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്യണം കേട്ടോ. ഇനി ഇതും ബി നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ കർവ് ഇവിടെ കാണും. ഇങ്ങനെ ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം. അങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനത്തെ ഇങ്ങനെ കട്ടിങ് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നി. ഇതൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. കുറേ വാനിഷിങ് പെർസ്പെക്റ്റീവ് എന്നൊക്കെ കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പോളേ ഇത് മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായോ? ഇതിവിടെ ഈ സൈഡിൽ, ഈ സൈഡ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ടോൺ, അല്ല ലൈറ്റ് മീഡിയം ടോൺ, ഇത് ഡാർക്ക്. താഴെ ഡാർക്ക്, ഇങ്ങോട്ട് വരുമ്പോൾ മീഡിയം. കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കണതല്ലേ. അതുമാതിരി ഇവിടെ താഴെ. ഇത് എയുടെ പോലെ ഈസിയല്ല, കാരണം
ഇങ്ങനെ കാണിച്ച് ഇവിടെ വരുമ്പം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മീഡിയം ടോണിലേക്ക് മിക്സാകണം. ഇവിടെ കട്ടായി നിൽക്കാൻ പറ്റില്ല, വേണ്ട, അപ്പം മെർജായില്ലേ. അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതിനുള്ളിൽ മീഡിയം ടോൺ, ഇവിടെ ഡാർക്ക് ടോൺ. കാരണം ഉള്ളിലത്തെ ലൈനല്ലേ, ഇങ്ങനെ വരും ഇവിടെ. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ഈ ഞാൻ ചെയ്യുന്നതിൽ അപാകതകളുണ്ടാവും, കാരണം ഞാൻ മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ബി വരച്ചു, എന്നിട്ട് ക്ലിയർ ആക്കി കൊടുക്കുക. ഇനി ഇതിന് ഷാഡോ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഷാഡോ കൊടുത്താൽ ഇത് ശരിക്കും എങ്ങനെ നിൽക്കുന്ന പോലെ. ഞാൻ ഷാഡോ എന്താണെന്നുള്ളത് നിഴലേ. അപ്പോൾ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സാധനം ഞാൻ അവിടെ വെച്ചു, ഇപ്പോൾ ലൈറ്റ് അവിടെ നിന്നാണ് വരുന്നത്, ആ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഷാഡോ ഇവിടെ കാണാം, ഉണ്ടോ, കുറച്ച് ഷാഡോ ഇല്ലേ, ഈ തിക്നെസ് കൂടാതെ ഷാഡോ ഉണ്ട്. അപ്പോൾ നമ്മളതിന് ഷാഡോ കൊടുക്കുക. അത് നമുക്ക് കൈ കൊണ്ടൊക്കെ തന്നെ മാറ്റി വയ്ക്കാം, കണ്ടോ, ഒരു ഷാഡോ പോലെ, നിഴൽ പോലെ. ഷാഡോ ആയപ്പോൾ അത് കൃത്യമായിട്ട് 3D പോലെ വരും. അല്ലേ, 3D ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇതിനേക്കാളും ഷാഡോവിനേക്കാളും കുറച്ചും കൂടെ ഒരു മീഡിയം ടോൺ കൂടെ ചെയ്യണം. ഷാഡോ കുറച്ച് കൂടുതൽ ഡാർക്കായിട്ട് തുടങ്ങണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് ലൈൻ നല്ല ഡാർക്കായിട്ട് വരയ്ക്കുക, കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിഴൽ വന്നു. അപ്പോൾ ഈ നിഴലും വെളിച്ചവും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് A to Z വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതേപോലെ ചെയ്ത് ശ്രമിക്കണം. ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം ഒരു ക്ലാസ് ചെയ്തു അത് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല, കുട്ടികളോട് പ്രത്യേകം പറയണം. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. A to Z വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എഴുതി നോക്കേണ്ടി വരും. ഈ 3D ഒക്കെ ആദ്യം തന്നെ പഠിപ്പിക്കാൻ പാടില്ല ശരിക്കും, എങ്കിലും നിങ്ങൾക്ക് അവർ ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഷെയ്ഡ് അതൊന്ന് എഴുതി വെക്കണം. നിങ്ങൾ ലൈറ്റ്, ഷെയ്ഡ്, ഷാഡോ. ലൈറ്റ് LIGHT, ലൈറ്റ്, ഷെയ്ഡ്, ഷാഡോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കേണ്ടത്, ലൈറ്റ്, ഷെയ്ഡ് ആൻഡ് ഷാഡോ. ലൈറ്റിൻ്റെ വേരിയേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ലൈറ്റ്, മീഡിയം, ഡാർക്ക്, ലൈറ്റ് ടോൺ, മീഡിയം ടോൺ, ഡാർക്ക് ടോൺ. അപ്പോൾ അതിൽ പെടുന്നതാണ് ലൈറ്റ്, ഷെയ്ഡ് എന്ന് പറയുന്നത്. ലൈറ്റും ഷെയ്ഡും വരുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെയാണ് വരുന്നത്. ഷാഡോ വരുന്നത് അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് വരിക. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറയാം. ഇത് ഓർമ്മിച്ച് വയ്ക്കുക. നാളെ കാണാം. സന്തോഷം.